നമസ്കാരം ലോകത്ത് തന്നെ ഏറ്റവും ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരിയാണ് നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന കാലം മുതലേ അദ്ദേഹം ഇന്ത്യയിലെ മാധ്യമങ്ങളും മാധ്യമങ്ങൾ എന്താണെന്നും അവരുടെ പ്രവർത്തന ശൈലി എന്താണെന്നും അവരുടെ ലക്ഷ്യം എന്താണെന്നുമൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കിയ ഒരാളാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന കാലവും തുടർന്ന് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവുന്ന സമയത്തും പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞും അദ്ദേഹം ഒരിക്കലും ഒരു മാധ്യമത്തെയും തേടി അങ്ങോട്ട് പോയിട്ടില്ല അദ്ദേഹത്തിനെ തേടി മാധ്യമങ്ങൾ ചെല്ലുകയായിരുന്നു അദ്ദേഹത്തിന് മുന്നിൽ അല്ലെങ്കിൽ അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകന്റെയും മുന്നിൽ പോയി ഇരുന്നു കൊടുത്തിട്ടില്ല അവർ ശ്രദ്ധിക്കുന്ന വൃത്തികെട്ട വളഞ്ഞ അളിഞ്ഞ രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി പറയാൻ വേണ്ടി അദ്ദേഹം ഒരിക്കലും പോയി ഇരുന്നു കൊടുത്തിട്ടില്ല അതിൻ്റെ പേരിൽ അദ്ദേഹം ധാരാളം വിമർശനങ്ങൾ കാലാകാലങ്ങളായി ഏറ്റിട്ടുണ്ട് ഇന്ത്യയിലെ തൊണ്ണൂറ് ശതമാനം മാധ്യമങ്ങളും തലകുത്തി നിന്ന് ശ്രമിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ജനപ്രീതി കുറയ്ക്കാനോ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കുറയ്ക്കാനോ അവർക്ക് സാധിച്ചിട്ടില്ല മറിച്ച് ഓരോ തവണയും അദ്ദേഹം കൂടുതൽ കൂടുതൽ ശക്തനായി മുന്നേറിക്കൊണ്ടിരുന്നു മലയാളമടക്കമുള്ള എത്രയോ മാധ്യമങ്ങൾ എത്രയോ കാലമായിട്ട് നിരന്തരമായി അന്തമായ പടച്ചു വിട്ടിട്ട് കൂടി ജനങ്ങളുടെ മുന്നിൽ അദ്ദേഹം കൊടുങ്കാറ്റിൽ ഉലയാത്ത ഹിമാലയ പർവ്വതം പോലെ ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം വളരെ ദീർഘവീക്ഷണത്തോടെ ഇവിടുത്തെ മാധ്യമങ്ങളെ കൈകാര്യം ചെയ്തു എന്നതിൻ്റെ തെളിവാണത് ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ കോവിഡിൻ്റെ ആദ്യത്തെ വരവിൽ അന്ന് ലോക രാജ്യങ്ങളുടെ മുൻപിൽ തന്നെ ഇന്ത്യക്ക് വളരെ വ്യക്തമായ മേൽക്കൈ ഉണ്ടായിരുന്നു അന്ന് ഇറ്റലിയും അമേരിക്കയും അതുപോലുള്ള രാജ്യങ്ങളുമൊക്കെ കോവിഡിൻ്റെ ആ പ്രഹരത്തിൽ വിറങ്ങലച്ചു നിന്ന സമയത്ത് ഇന്ത്യ കൈ മെയ് മറന്ന് സഹായിക്കാവുന്ന പരമാവധി രാജ്യങ്ങളെ സഹായിക്കുകയുണ്ടായി അതിനുശേഷം നമ്മൾ സ്വന്തമായി വാക്സിൻ കണ്ടുപിടിച്ചു ആ വാക്സിൻ വികസിപ്പിച്ചെടുത്ത സമയത്തും ദരിദ്ര രാഷ്ട്രമൊന്നോ സമ്പന്ന രാഷ്ട്രമൊന്നോ ഒന്നും നോക്കാതെ നമുക്ക് സഹായിക്കാനാവുന്ന പരമാവധി രാജ്യങ്ങളെ ഇന്ത്യ മോദിയുടെ നേതൃത്വത്തിൽ സഹായിക്കുകയുണ്ടായി അത് ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണമായിരുന്നു കാരണം ഇന്ത്യയ്ക്ക് ഒരു മോശം അവസ്ഥ വന്നാൽ ഇവിടെയുള്ള പ്രതിപക്ഷ പാർട്ടികളിലുള്ള കഴുകന്മാർ ആരും നമ്മുടെ ജനങ്ങളെ സഹായിക്കാൻ വരില്ല എന്ന ഉത്തമ ബോധ്യം മോദി എന്ന ഭരണാധികാരിക്കുണ്ടായിരുന്നു ഒരു മോശം അവസ്ഥ വരികയാണെങ്കിൽ ശവങ്ങൾ കൊത്തി തിന്നാൻ നിൽക്കുന്ന ശവന്തീനി കഴുകന്മാർ മാത്രമാണ് ഇവിടുത്തെ ഇടതുപക്ഷവും കോൺഗ്രസ്സുകാരും മറ്റുള്ള സകല ഈർക്കിലി പാർട്ടികളെന്നും അറിയാവുന്ന മനസ്സിലാക്കിയ മോദി നമുക്ക് കോവിഡിൻ്റെ ആദ്യ പ്രകരമുണ്ടാകുന്ന ലോകത്തിന് മേൽ ആദ്യ പ്രകരമുണ്ടാകുന്ന സമയത്ത് ഇന്ത്യ നേടിയ മേൽക്കൈ ഉപയോഗിച്ച് സകല രാജ്യങ്ങളെയും ചെറുതെന്നോ വലുതെന്നോ നോക്കാതെ സകല രാജ്യങ്ങളെയും മരുന്നും മറ്റ് അവശ്യവസ്തുക്കളൊക്കെ കൊടുത്ത് സഹായിക്കുകയും സൗഹൃദം പുതുക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ ആവശ്യപ്പെടാതെ തന്നെ ലോകരാജ്യങ്ങളെല്ലാം രാജ്യങ്ങളെല്ലാം ഇന്ത്യയെ ഇങ്ങോട്ട് വന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്ത് നോക്കുക ഒരു സമയത്ത് നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പി ജയിപ്പിച്ചുകൊണ്ടിരുന്നവരാണ് ഇവിടുത്തെ ഇടതും വലതും ഉള്ള രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരും അവരുടെ നേതാക്കളുമൊക്കെ പക്ഷേ നമുക്കൊരു മോശ സമയം വന്നപ്പോൾ അവർ രാഷ്ട്രീയമായിട്ട് മുതലെടുക്കാനും രാഷ്ട്രീയ വിഴുപ്പലക്കാനുമാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പകരം നമ്മുടെ കൂടെ നിൽക്കാനല്ല ജനങ്ങളെ കൂടുതൽ കൂടുതൽ ഭ്രാന്തരാക്കാനും പാനിക്കാക്കാനും വേണ്ടിയിട്ടാണ് അവർ വ്യാജ വാർത്തകളും മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചിട്ട് കുത്തിത്തിരിപ്പുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത അന്യ രാജ്യക്കാരാണ് നമ്മളെ ഇപ്പോൾ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ഒരിക്കൽ അവരുടെ അവർക്ക് ആവശ്യം വന്നപ്പോൾ നമ്മൾ അവരെ സ്നേഹിച്ചതിന് ആ സ്നേഹം അവർ ഇപ്പോൾ തിരിച്ചു തരുന്നതാണ് പക്ഷേ അവർക്ക് വാക്സിൻ കൊടുത്തതിനെ അവർക്ക് മരുന്നും മറ്റ് അവശ്യവസ്തുക്കളും കൊടുത്തതിനെ പോലും നമ്മളെ അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ചീത്ത പറഞ്ഞവരും തെറി പറഞ്ഞവരുമാണ് ഈ ഇടത് വലത് കാബാലികർ എന്നുകൂടെ ഓർക്കുക എന്തിനാണ് നമ്മുടെ വാക്സിൻ അവർക്ക് കൊടുത്തത് എന്ന് ചോദിച്ച ഇടതുപക്ഷക്കാരും ഉണ്ട് വലതുപക്ഷക്കാരും ഉണ്ട് ഇവിടെ വാക്സിൻ്റെ മൂന്നാമത്തെ പരീക്ഷണം കഴിയുന്നതിന് മുമ്പേ എന്തിന് വാക്സിൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞവർ ഇപ്പോൾ ചോദിക്കുന്നത് വാക്സിൻ എവിടെ വാക്സിൻ എവിടെയാണെന്ന് അങ്ങനെ പറഞ്ഞ ഒരു മനുഷ്യൻ്റെ സ്വന്തം മകൻ തന്നെ കോവിഡിന് ഇരയാകുകയുണ്ടായി എന്നിട്ടും ഇവരൊന്നും പാഠം പഠിക്കുന്നില്ല രാജ്യത്തിന് ഒരു ഘട്ടം വരുമ്പോൾ രാഷ്ട്രീയം മറന്ന് ഒന്നിച്ച് നിൽക്കുക എന്നതാണ് ബാക്കിയുള്ള എല്ലാ രാജ്യത്തും കണ്ടുവരുന്ന ഒരു രീതി പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെയല്ല ഒരാ ഓരോ അവസരത്തിനും കാത്തിരിക്കുന്ന വൃത്തികെട്ട രാഷ്ട്രീയക്കാരാണ് ഇടതും വലതും അവർ അങ്ങനെ തന്നെയാണ് എല്ലാ കാലത്തും അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ വളരെ മുൻപേ തന്നെ മനസ്സിലാക്കിയിരുന്നു നരേന്ദ്രമോദി എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവൃത്തിയും ഇപ്പം വരെയുള്ള ഇന്ന് വരെയുള്ള ആ ഒരു അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും അദ്ദേഹത്തിൻ്റെ ജനപിന്തുണയും അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളുടെ ശരിയുമെല്ലാം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ജനങ്ങൾക്ക് തോന്നുന്നു ഇന്ന് വരെ അദ്ദേഹം എടുത്ത നിലപാടുകൾ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ എല്ലാം നൂറ് ശതമാനം ശരിയായിട്ട് മാറി എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഇതാ നോക്കുക നമുക്ക് ഓക്സിജൻ്റെ ചില സംസ്ഥാനങ്ങളിലൊക്കെ ഓക്സിജൻ്റെ ലഭ്യത കുറവുണ്ട് അതേപോലെ തന്നെ നൂറ്റി മുപ്പത് കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ട് ഒരുപക്ഷേ എല്ലാ പ്രദേശത്തും ഒരേപോലെ ഓക്സിജൻ്റെ ദൗർബല്യം വന്നാൽ അതൊരു വലിയ ഒരു ദുരന്തത്തിലേക്ക് ഒരുപക്ഷെ നമ്മുടെ രാജ്യം നീങ്ങിയേക്കാം അത്തരം ഒരവസരങ്ങളിലാണ് ഒരുപക്ഷെ ഇന്ത്യക്ക് ഇന്ത്യയെക്കൊണ്ട് മാത്രം ഇത് പിടിച്ചു നിർത്താൻ പറ്റാത്തവരും അപ്പോഴാണ് അത് നോക്കുക ഗൾഫ് രാജ്യമെന്നോ അല്ലെങ്കിൽ അമേരിക്കയെന്നോ യൂറോപ്പെന്നോ ഒരു വ്യത്യാസമില്ലാ ഒരു വ്യത്യാസവും ഇല്ലാതെ ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും സഹായം ഇന്ത്യയിലേക്ക് ഒഴുകുകയാണ് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ നമ്മുടെ നല്ല സമയത്ത് നമ്മൾ അവരുടെ കൂടെ നിന്നതുകൊണ്ട് അവർ നമുക്ക് മോശം സമയമുണ്ടായപ്പോൾ അവർ നമ്മുടെ കൂടെ നമ്മളോട് തിരിച്ച് ആ ഒരു പ്രത്യപകാരം സ്നേഹം കാട്ടുന്നത് മാത്രമാണ് ഇതൊന്നും മാനവികത പറയുന്ന ഈ ഇടത് വൃത്തി മനസ്സിലാവില്ല അവർ പറയുമ്പോൾ പറയും ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും പ്രശ്നം ഒന്നു തന്നെയാണ് ഇവിടെ മതില് വേണ്ട വേലി വേണ്ട രാജ്യങ്ങൾക്ക് അതിർത്തി വേണ്ട അമേരിക്കൻ എന്നോ യൂറോപ്യൻ എന്നോ അറബ്യൻ എന്നോ ആഫ്രിക്കൻ എന്നോ ഇന്ത്യൻ എന്നോ വ്യത്യാസമില്ലാതെ മനുഷ്യരെല്ലാം ഒന്നാന്ന് പറയുകയും ചെയ്യുന്നവർ തന്നെ അവർ തന്നെയാണ് ചോദിച്ചത് എന്തിനാണ് ഇന്ത്യ അവർക്ക് വാക്സിൻ കൊടുത്തത് എന്തിനാണ് ഇന്ത്യ അവർക്ക് മാസ്ക് കൊടുത്തത് എന്തിനാണ് അവർക്ക് കോവിഡ് കിറ്റ് കൊടുത്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നത് ഇതിനൊക്കെയാണ് ഹേ നമ്മ അവർക്കൊരു ആപദ്ഘട്ടം വന്നപ്പോൾ ഇന്ത്യ അവരെ സഹായിച്ചു തിരിച്ച് നമുക്കൊരു ആപത് ഘട്ടം വന്നപ്പോൾ അവർ ഇപ്പോൾ ഇന്ത്യയെ സഹായിക്കുന്നു ഇതിനൊക്കെ മുന്നിൽ നിന്ന് നയിക്കാൻ നമുക്കൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ നല്ല സമയ സമയം ഇല്ലാത്ത ആ നല്ല സമയങ്ങളിൽ ലോകരാജ്യങ്ങളുമായ ഒക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു ഊഷ്മളമായ ബന്ധത്തിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇന്ന് ഇപ്പോൾ ഇന്ത്യ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മറ്റു രാജ്യങ്ങളുടെ കൈ മെയ്യ് മറന്നുള്ള സഹായവും സ്നേഹവും അതൊന്നും മാനവികത പ്രസംഗത്തിൽ മാത്രം പറഞ്ഞു നടക്കുന്ന നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല വെബ് ഡെസ്ക് തത്ത്വമി ന്യൂസ്